ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ വൺ തന്നെയാണ്. ഡേ വണ്ണിന് വൈകിട്ട് നമ്മളത് അച്ഛനുമായിട്ട് വീശാൻ ഇറങ്ങിയേക്കുകയാണ്. രാവിലെ മീനൊക്കെ നമുക്ക് കണ്ട് വീശാൻ പറ്റുമായിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. ദേ ബാക്കിൽ നോക്കി, മനോഹരമായിട്ടുള്ളൊരു സൂര്യാസ്തമയമാണ് കേട്ടോ, അടിപൊളി സൂര്യാസ്തമയം, നല്ല സൺസെറ്റ്. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല. രാവിലെ ഇന്നവർക്കൊക്കെ ഒരു 7 കിലോ മീൻ വെച്ച് ഒരാൾക്ക് കിട്ടി, സിലോപ്പിയ. അങ്ങനെ എല്ലാവർക്കും മീനുണ്ടായിരുന്നു, ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു, നിങ്ങൾ കാണുന്നുണ്ടായിരുന്നല്ലോ, കുറേ മീനുണ്ടായിരുന്നു. അവരൊക്കെ അത് കൊടുക്കാനുള്ള തത്രപ്പാടിൽ പോയി. ഇപ്പോൾ ഇവിടെ ആരുമില്ല, നമ്മുടെ താടിക്കാരനുണ്ട് പുറയിൽ, ഞങ്ങളുടെ അച്ഛനുണ്ട്, പിന്നെ വേറെ ഉണ്ണിക്കുട്ടനുണ്ട്, നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പം നമ്മളെല്ലാം കൂടെ മീൻ പിടിക്കുകയാണ്. ഇപ്പം വലിയ വലയും കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഉണ്ണിക്കുട്ടൻ്റെ പറൽ വലയും വൈമ്പ് വലയാണ്, പറലിനെയും വൈമ്പിനെ അങ്ങനത്തെ കിട്ടുന്ന വലയാണ്. ഉണ്ണിക്കുട്ടൻ മുടിമീനെ വീശുന്നുണ്ട്. ഞങ്ങൾ അച്ഛൻ്റെ വലിയ മീനെ ടാർഗറ്റ് ചെയ്താണ് വന്നത്. പക്ഷേ നമ്മൾ പകൽ കണ്ട കൂട്ട് നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല, ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്രയും കണ്ട് മീനെ വീശാൻ പറ്റത്തില്ല, ചുമ്മാ കണ്ണും പൂട്ടി വീശുക എന്നുള്ളതേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഊട്ടി. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സൂര്യാസ്തമയും ആ വീശു മോട്ടർ വേറെ ഉണർന്നിരിക്കുകയാണ് വീശുകാരും. നാളെ വരുമെന്ന് അഖിലെന്നാർഡിയുടെ ചാനലിലെ വീശുകാരാണ്. ഇതേ ഇവിടെ ഭരതനാട്ടിൽ നിന്നും കള്ളച്ചൂട് പഠിച്ചിട്ട് വന്ന കള്ള ബെടുവ നമ്മുടെ വീശുകളാണ്. ഇതേ എൻ്റെ പപ്പയുണ്ട്, അച്ഛൻ്റെ കൂടെ വീശ ഇറങ്ങിയേക്കുകയാണ്. ആദ്യത്തെ വീശ്. മീനെ കാണാമെന്ന് ഇവിടെ വീശിയിട്ട് കാര്യമൊന്നും ഇല്ല, ചുമ്മാ അങ്ങ് വീശുക. അതൊന്നും വേണ്ട, പകുതി വല്ല ചാലില്ലാത്തില്ല, അകത്തോട്ട് അങ്ങോട്ട് തള്ളി വീശാ മതി. അല്ല ഉണ്ടോ, ഒന്നും കാണാൻ വഴിയില്ല. ഞങ്ങളുടെ ആദ്യത്തെ വലയാണ്. പായലൊക്കെ കുറച്ച് വീശി ഒതുക്ക്. പൊടിമീൻ ചാടി പോകുന്നുണ്ട്. പള്ളത്തി ഇങ്ങനെ വീശിയിട്ടൊന്നും കാര്യമില്ല, മീനെ കണ്ടിട്ട് വീശണം. ആലയമ്പൾ വിടാൻ പറയ. ഇവിടെ വീശൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങോട്ട് വെക്ക്. നല്ല അടിപൊളി ചുമന്ന ഒരു ഓറഞ്ച് കളറിൽ നമ്മുടെ സൂര്യൻ്റെ അസ്തമിക്കുകയാണ്. ഇവിടെ ഫുള്ള് ആൾക്കാരുണ്ട്. ഇത് അവിടെ നമ്മുടെ അരുണെണ്ണം വീശുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കുറേ ചൂണ്ടയ്ക്ക് പയ്യന്മാരുണ്ട്. നമ്മുടെ മോട്ടർ കാര്യമായിട്ട് അടിക്കുന്നുണ്ട്. മോട്ടറിൻ്റെ വലയ്ക്കകത്ത് നിന്ന് കിട്ടിയ മീനെ അവിടെ എടുക്കുന്നുണ്ട്. ഈ വലയ്ക്കകത്തിലൊരു 3 മണിക്കൂർ കൂടുമ്പോൾ ഈ വലയ്ക്കകത്ത് നിന്ന് മീനെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ അത് ചത്ത് ചീത്തയായി പോവും. അതാണ് ഇപ്പം വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ അത് മീൻ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കിടിലമായിട്ടായിരിക്കും ഇവിടെ ഫുള്ള്. ഇത് ഇവിടെ ഫുള്ള് നിരത്തിയിടുന്ന അത്രയും മീനെ ഇതിൻ്റെ അകത്ത് നിന്ന് വെളുപ്പിനെ എടുക്കും. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ വീശ് കാണാം. ഉണ്ണിക്കുട്ടൻ വീശിയ മീൻ ദേ ഇവിടെ ബക്കറ്റിലുണ്ട്. ഞങ്ങൾക്കിതുവരെ പൊലിച്ചിട്ടില്ല, പൊലിച്ചിട്ടില്ലെന്ന് പറയാൻ രണ്ടാമത്തെ വലയായിട്ടുള്ളൂ. നമ്മൾ കണ്ട് വീശാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങോട്ട് നോക്കൂ, വിദൂരങ്ങളിൽ വള്ളത്തിൽ നഗിരി ഇടുന്നുണ്ടോ, അവർ നഗിരിയിട്ട് ഒടക്കോലയിൽ മീൻ പിടിക്കുകയാണ്. അതെ ആ ഒരു സൂര്യന് അവിടെ ആയിരുന്നു വള്ളമെങ്കിൽ കിടില ഒരു സീനറി കിട്ടിയാണ്. അതെ വള്ളം പെയിങ്ങി എത്തി അവർ നഗിരി ഇട്ടിട്ട്. ഇനി ഇവിടെയൊക്കെ നഗിരി ഇട്ടിട്ടുണ്ട്, അതൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ്. പുതിയ വലയുടെ കഥ പറച്ചിലാണ്. എന്താണ് വല്ലതും ഉണ്ടോ, ഒന്നും കാണാൻ ചാൻസ് ഇല്ല. കാണാതെ വീശി കഴിഞ്ഞ ഇവിടെ ഒന്നും കിട്ടത്തുമില്ല. നീ വന്ന അവിടെ നിൽക്കത്തില്ല, കയറി ഇറങ്ങി പോവാണ്. പൊടിമീൻ ചാടുന്നു, ഇഷ്ടംപോലെ പൊടിമീനുണ്ട് കേട്ടോ. നമുക്ക് പൊടിമീനെ വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ വലിയ വലയായിട്ട് വന്നത്. കൊണമില്ല. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ മോട്ടറിന് ഫ്രണ്ടിൽ വീശിയിട്ടുണ്ട്. ഒഴുക്കിന് ഒഴുക്ക് ചെല്ലുമ്പോൾ ഒഴുക്കത്ത് മീൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്തേ പക്ഷികളൊക്കെ കൂടണയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഒഴുക്കിന് മീൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. താമസിക്കുക, പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കുക. ആ നീ അങ്ങനെ പറഞ്ഞാൽ മതി വല വൃത്തിയാക്കാൻ.
അല്ല വാളയം വന്നാലും ആ കോല കോലയൊക്കെ വലയിൽ നിറങ്ങി പോകുന്നു. നമ്മുടെ അനുഷാണൻ ഇവിടെ ടങ്കീസ് വലയും കൊണ്ട് വീശുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ പൊതുവെ ടങ്കീസ് വല ഇതാണോ നാണക്കേട്, എന്തു വാളം ഇത്. ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ഈ ടങ്കീസ് വലയം കൊണ്ട് വീശുന്നവർ വളരെ കുറവാണ്. രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഈ ടങ്കീസ് വലയം കൊണ്ട് വീശുന്നത്. ബാക്കി എല്ലാവരും കെട്ടുവല നൂലുവലയാണ്. ഇത് ശരിക്കും കടലിലും അങ്ങനെയൊക്കെ കടലല്ല കായലിലും ഒക്കെ വീശുന്നതാണ്. ഇവിടെ എന്താണല്ലോ ഇതും കൊണ്ട് വീശുന്നവർ വളരെ കുറവാണ്. ടങ്കീസ് വല വയമ്പ് കയറി പോകുന്നത് എൻ്റെ പൊന്ന് മീൻ ഞാവിക്കുകയാണ് ഇവിടെ കേട്ടോ. ഇഷ്ടം പോലാണ് ചേട്ടാ ഇന്നും കാണും കേട്ടോ. വയമ്പ് കയറി പോകുന്നത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് മീനാണ്. ഏ വേണ്ട അവിടെ കിടന്ന് മീൻ നിറയ്ക്കുന്നുണ്ട്. വേണ്ട ഫുള്ള് മീനാണ്, ഫുള്ള് മീൻ. എന്തായാലും നമുക്ക് വേണ്ട, നമ്മൾ പൊടിമീനെ പിടിക്കുന്നില്ല ഇവിടെ. ഏ ഉണ്ണിക്കുട്ടൻ അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ വീശി ഉണ്ണിക്കുട്ടൻ കരയ്ക്കൊക്കെയാണ് വീശി പിടിക്കുന്നത് കൊണ്ട് പാതി വല കരയ്ക്കാണ് അടക്കുന്നത്. അതിൻ്റെ അതിലും എന്തുവാടാ കരയ്ക്കൊന്ന് കരയ്ക്കൊന്ന് വീശി പിടിക്കാമോ. കടൂരിൽ നിന്ന് കുറച്ച് പിള്ളേർ നമ്മുടെ ഈശൊക്കെ കാണാനും അവർ ചൂണ്ടയിടാനുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓ കൊണ്ട ചാടിപ്പോകുന്നുണ്ട്. എല്ലാടും മീശാണ്, എല്ലാടും മീൻപിടുത്തമാണ്. എന്തോ നാണാന്ന് നാണാ നീക്ക് എങ്ങോട്ട് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് കൺഫ്യൂഷൻ. ഞങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്ന തളങ്ങാണ്ട് വീശുന്നുണ്ടായിരുന്നു. ഇതെന്തോ കാണിക്കുക ഉണ്ണിക്കുട്ടൻ. വയമ്പല്ലേ പറള് കുട്ടപ്പറള. ഓ പരലിന്റെ ബഹളം. ഉണ്ണിക്കുട്ടന്റെ വലയിൽ എന്താണ്? ഏ കുട്ടപ്പറള കോലയൊക്കെ ഉണ്ട് അവിടെ ഉണ്ണിക്കുട്ടന്. ഓ കൂട്ട വല നിറച്ച് മീൻ. സാധാരണ കായലിലൊക്കെ വീശുന്ന മറ്റേ അടുത്ത് വരുന്ന ടൈപ്പ് ഒരു സാധനമല്ലേ ഇതിങ്ങനെ പറഞ്ഞ് ചേച്ചാന്ന്. ആണല്ലേ എങ്ങും മീൻമയം. നമ്മുടെ ഉണ്ണിക്കുട്ടൻ പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പെട്ടിക്കകത്ത് മീനെ കുടഞ്ഞിടാനുള്ള തീരുമാനമാണെന്നാണ് തോന്നുന്നത്. ആരാണെന്നറിയാത്തോണ്ടല്ലേ ആരാണെന്നറിയാത്തോണ്ടല്ലേ ചേട്ടാ വലിയൊരു ചാരല്ലേ നായകന അഖിലന്നാരുടെ ഇത് എടുത്തു എടുത്തു നോക്ക് ചാനല്. ഒരു വലക്ക് കിട്ടിയ മീനാണ് കേട്ടോ. ഇതൊന്നും അല്ല, വരും ദിവസങ്ങളിൽ ഒരു വലക്ക് ഇതേ ഒരു ബോക്സ് മീൻ വീശി കയറ്റുന്ന കാഴ്ചകളും കാണാം. പക്ഷേ നമ്മൾ ഒന്നുമില്ലാതെ 10 മീനെ മാത്രം പിടിച്ച സമയങ്ങളുണ്ട്. അതെ ഇത്രയും മീൻ കിട്ടുന്നുണ്ട്. വിജയണ്ണൻ മോട്ടറടി തുടങ്ങിയപ്പോഴത്തേക്കിനും എല്ലാവരും സ്ഥലത്തേക്ക് എത്തുകയാണല്ലേ സൈറ്റ് നോക്കാൻ വേണ്ടി. അങ്ങനെ പറയരുത്, കാരണം വീശണം. വേണ്ട അവർ കൊച്ച പാവം കൊച്ചം കുറേ നേരമായി അവിടെ ഇരിക്കുന്നത്. അല്ല മീനും വല്ലതും വരുവാണ് ഓളം വല്ലതും കണ്ടു വല്ലതും പറഞ്ഞു കൊടുക്കും. കൊച്ചം കുറേ നേരമായി അവിടെ ഇരിക്കുന്നു. എവിടെ വല കിടക്കുന്നു? അരി ആ റോസിന് അരി ഇട്ടേക്കും വലിയ. അതെന്താ വീശിയ? അത് അതേത് ഭൂപടമായിരുന്നു? വല്ലതും കണ്ടിട്ടാണോ വീശിയെ? ഏ ചുമ്മാ അവിടെ ക്രോസിന് അകിരി ഇട്ടേക്കുവോ? ഓ പൊടിമീൻ ഇഷ്ടം പോലെ. അടുത്ത
ആദ്യമേ നമ്മൾ ചെറിയ മീനൊന്നും എടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ പള്ളത്തിയെല്ലാം നമ്മൾ പറക്കുന്നുണ്ട്. വീട്ടിൽ കറി വെക്കാൻ മീനില്ല. നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് വല മേടിച്ചിട്ട് ഇതേ ഒരു വീശു വീശുവാണ് കേട്ടോ. ഏ പുറയിൽ ഇരിക്കും. കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മീൻപിടുത്തമാണ്. വീട്ടിൽ മീനില്ല എന്നുള്ള നഗ്നസത്യം എപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരു വീശിൽ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മീൻ എടുക്കുക എന്നുള്ള തീരുമാനത്തിലാണ്. ഇവിടെ നിന്ന് മീനിൻ്റെ തഞ്ചവും തായങ്ങളും ഡിസ്കസ് ചെയ്യുകയാണ്. എങ്ങനെ മീൻ പിടിക്കുക, എങ്ങനെ സീസൺ കൊഴുപ്പിക്കുക എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വീശു അത്? വല വിരിയുന്നില്ലേ? ആ, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിലും വല വിരിയാത്തപ്പോൾ എല്ലാവരും അടിക്കുന്ന ഡയലോ, എവിടെ ഉടക്കി പിടിച്ചു കുരുങ്ങി. ഇവിടെ വീശുന്ന നല്ല പൊടിമീനാണെങ്കിൽ ഉണ്ട് അവിടെ വീശുന്ന കേട്ടോ. എവിടെ ആ പൈപ്പിന്റെ എവിടെ ഒന്നുമില്ല. ആ മോട്ടറിന്റെ പുറയില് നമുക്ക് മീൻ വേണ്ടിയിട്ട് ഒരു വീശ് വീശിട്ടുണ്ട്. അതിൻ്റെ അത്ര ഒന്നും ഇല്ലേ? നമ്മൾ കറി വെക്കാൻ മീൻ പിടിക്കാൻ വരുമ്പോ ഇവിടെ മീനൊന്നും ഇല്ലേ? ആ മോട്ടർ അടിക്കുമ്പോ വീശിയാ മതി. ഒന്ന് കിളിയെല്ലാം കൂടണയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു കളർ ഷെയ്ഡ് കണ്ടോ, അടിപൊളി. ഏ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഞങ്ങളുടെ അച്ഛൻ്റെ വലയും കൊണ്ട് വീശുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ വലയും കൊണ്ട് ഞങ്ങളുടെ അച്ഛൻ അപ്പുറത്തും വീശുന്നുണ്ട്. ഞങ്ങൾക്ക് കറി വെക്കാൻ ഇതുവരെ മീനായിട്ടില്ല. അതെ ഇത്രയും മീനായിട്ടുള്ളൂ, കുഴപ്പമില്ല. എന്തായാലും കിട്ടും, കിട്ടാന്നിരിക്കില്ല. അതെ അടുത്ത വല വീശി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും കിട്ടാൻ എന്തായാലും പോകത്തില്ല, നമുക്ക് അത്രയും ഉറപ്പുണ്ട് കിട്ടുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പുറത്ത് പൊടിമീനുണ്ട്. ഇപ്പോൾ പള്ളത്തിയൊക്കെ പള്ളത്തിയാണ് കേട്ടോ ഫുള്ള്. കീടിലും കീടിലും ഒരു വേറെ കണ്ട തിളങ്ങുന്നുണ്ട് മീൻ കിടന്ന്. ഇരുട്ടായതുകൊണ്ട് ആ തിളക്കം ലൈറ്റൊക്കെ പോയി. അതെ നമുക്ക് കറി വെക്കാനുള്ള ആവശ്യത്തിന് മീനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്തായാലും മീനും കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളന്ന്. ആവശ്യത്തിന് മീനായിട്ടുണ്ട്. ഇതേ മോട്ടറെ അങ്ങനെ ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട് ഇരുട്ടായപ്പോൾ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ. ഇന്ന് കൂടെ ഒരു ബൈ പറഞ്ഞേ, കിട്ടണ ഒരു ബൈ പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞേക്ക്.